ഈമാനുള്ള മരണം വേണോ? വൽ ആഖിബത്തു ലിത്തഖ്വ, ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാടോ നല്ല മരണം, അഞ്ചു നേരം നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണമെന്ന് പറഞ്ഞാൽ കൊതിക്കുന്ന മരണമായിരിക്കണം, കൊതി തോന്നണം നമുക്ക് ഓരോരുത്തർക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊതിച്ചു പോകാറുണ്ട് മരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് 24-ാമത്തെ ദിവസമാണ് മരണപ്പെട്ടത്. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എപ്പോഴാ മരിച്ചെന്നറിയോ? എപ്പോഴാ മരിച്ചെന്നറിയോ? അള്ളാഹുവിൻ്റെ പള്ളിയിൽ അസറിൻ ഇമാമത്ത് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ അസറിൻ ഇമാമത്ത് നിന്നു നിസ്കരിച്ചു ദുആ ചെയ്യാ. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു വല്ലായിക നെഞ്ചുവേദന എടുത്തു, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി, മരണപ്പെട്ടു. എത്ര വലിയ ഭാഗ്യവാൻ, കൊതിക്കണം സഹോദരൻ, എന്ത് വലിയ ഭാഗ്യവാനെന്നറിയോ? അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്തും മരിക്കാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ ഓൻ എത്ര വലിയ ഭാഗ്യവാനാ. അല്ലാഹു അലം, ഒളിവോടു കൂടി മരിക്കൽ ഏറ്റം മെച്ചമ, ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഡാ ചങ്ങായിമാരെ, ഡാ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും, മിണ്ടി പോലെ ഒറ്റ ഒരെണ്ണം. എടാ, ഒരാൾ മരിക്കുന്ന സമയം ഒളിവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ ജിബിരിയിൽ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഒളിവോടുകൂടി വേണം മരിക്കാൻ. മരിക്കുമ്പോൾ ജിബിരിയിൽ അലൈഹിസ്സലാം കടന്നു വരും, നല്ല മരണം. എൻ്റെ കുടുംബക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നല്ല ദുഃഖമുണ്ട്. ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വയസ്സൊന്നുമില്ല, കല്യാണം കഴിച്ചു, താമസിച്ചാണ് വിവാഹം കഴിച്ചത്. പക്ഷേ നിക്കാഹു മാത്രം കഴിച്ചു, ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നില്ല. സ്വന്തമായിട്ടൊരു വീട് കെട്ടി, 98% വീടിൻ്റെ പണി കഴിഞ്ഞു. പക്ഷെ ഒരു ദിവസം പോലും ആ വീടിനകത്ത് കിടക്കാൻ ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ ദുനിയാവിലൊന്നും കിട്ടിയില്ലടോ, പക്ഷെ മരിച്ചു കിടന്നപ്പോൾ ഒരു വെളിച്ചമുണ്ടല്ലോ, മരിച്ചു കിടന്നപ്പം അവൻ്റെ മുഖത്തുള്ളൊരു പ്രകാശം ഉണ്ടല്ലോ. വലിയ ഗ്ലാമറൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മരിച്ചു കിടന്നപ്പോൾ ആ ഒരു വെളിച്ചം, ആ മുഖത്ത് കണ്ട ഒരു പ്രകാശമുണ്ടല്ലോ, പടച്ചവനെ കൊതിച്ചുപോയി. ആ മയ്യത്ത് കണ്ടപ്പോൾ ഞാനൊക്കെ കൊതിച്ചുപോയി, അല്ലാ ഇങ്ങനെ ഒരു മരണം എനിക്കും തരണേ. അതാ മരണം. അള്ളാഹു ഖബറിടാൻ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഖബറിടാൻ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാ മരണം. മരിക്കേണ്ടവർ, മയ്യത്ത് കാണാൻ വന്നവർ മുഴുവനും പറയുന്നത് ഉറങ്ങുക എന്നാ. ഓൻ ഉറങ്ങാന്നാ എല്ലാവരും പറഞ്ഞത്. വലിയ രോഗമൊന്നും ഇല്ലടോ സഹോദര, ഒരു രോഗവും ഇല്ലായിരുന്നു, പാപം, ഒരസുഖവും ഇല്ലായിരുന്നു. പഠിച്ചവനെ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലായിരുന്നു, അത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറ. മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ഉമ്മമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾ മരിക്കണം, ആഗ്രഹിക്കണം സഹോദര. ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണം മരിക്കാൻ. ആരെങ്കിലും ആഗ്രഹിക്കുമോ? ആരെങ്കിലും ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കൂല. പക്ഷേ ഭാഗ്യവാന്മാർ മാത്രമേ അങ്ങനെ മരിക്കൂ. കാരണം ഒരു ഉമ്മയുടെ ദുആയേക്കാൾ ലോകത്ത് വേറൊന്നുമില്ലടോ. ഒരു ഉമ്മയുടെ ദുആയേക്കാൾ ലോകത്തൊന്നുമില്ല. ഒരു ഉമ്മ തൻ്റെ മകന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ വേറെ ആര് ചെയ്താലും അള്ളാഹു സ്വീകരിക്കുമോ? ഇല്ല. സ്വന്തം മകൻ്റെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ നെഞ്ച് പൊട്ടിയിട്ട് ആ ഉമ്മ അല്ലാ എൻ്റെ മോന് സ്വർഗം കൊടുക്കണേ എന്നൊരു ദുആ ചെയ്താ അള്ളാഹുവിനൊരിക്കലും അത് തട്ടിക്കളയാൻ പറ്റൂല. എങ്ങനെ റബ്ബ് തട്ടിക്കളയും? അതിനും ഒരു ഭാഗ്യം വേണം. നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുക, തിന്നും കുടിച്ച് ഇങ്ങനെ നടക്കുക. അള്ളാഹു അലം, പടച്ചോ നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, അള്ളാഹു പറയുകയാ, അഞ്ചു നേരം നിസ്കരിക്ക്, അഞ്ചു നേരം നീ നിസ്കരിച്ച വല്ലാഖിബത്തുലി തഖ്വ, നല്ല മരണം ഞാൻ തരാം, നിങ്ങൾക്ക് നല്ല മരണം ഞാൻ തരാം. അള്ളാഹ് പറഞ്ഞത് നിസ്കരിക്കാനാ, ഉറക്കമൊഴിയാൻ പറഞ്ഞില്ല, കഷ്ടപ്പെടാൻ പറഞ്ഞില്ല,
നീ കഷ്ടപ്പെടുന്ന പൈസ എനിക്കിതാ എന്ന് പറഞ്ഞില്ല. അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ ഒന്ന് പോയി നിസ്കരിക്കുമോനെ, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. എടാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ കടന്ന് ഓടുന്നില്ലേ, ഒരു 25 മിനിറ്റ് എനിക്ക് വേണ്ടി നീ ഒന്ന് മാറ്റിവെയ്, നിനക്ക് ഞാൻ നല്ല മരണം നൽകാം. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ പറയണില്ല, ചരിത്രങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ മനോഹരമായ ചരിത്രങ്ങളുണ്ട്. സഹോദരി, നീ സീരിയൽ കണ്ട് നിന്റെ സമയം കളയുന്നു, നീ സീരിയൽ കണ്ട് നിന്റെ സമയം കളയുന്നു. നിനക്ക് അവളെ മാത്രമേ അറിയോ? ഓരോ സീരിയൽ നടിമാരുടെയും പേര് നിനക്ക് കാണാതെ അറിയ. എന്ത് നീ നന്നാകാത്ത എത്ര മഹതിമാർ നിനക്ക്! ആയിഷ ബീവി അറിയോ? ഖദീജ ബീവി അറിയോ? ഫാത്തിമ ബീവി അറിയോ? ഓരോ എത്രയോ മഹതിമാരുടെ ചരിത്രങ്ങളുണ്ട് പെങ്ങളെ. നിനക്കൊന്നും ആ ചിന്തയില്ലല്ലോ. നീ ഇങ്ങനെ സീരിയൽ കണ്ടിട്ട് കരയുകയാ. സാധു എന്നാലോചിക്ക്, സ്വന്തം വാപ്പ മരിച്ചപ്പോ പോലും ഇങ്ങനെ കരഞ്ഞിട്ടില്ല. എടാ, ഞാനിങ്ങനെ ട്രെയിനിൽ വരുമ്പോ ഇപ്പുറത്തെ സൈഡിൽ ഒരു സഹോദരി ഇരുന്ന് കരയുന്നുണ്ട്. കുറേ ഫോൺ വിളിച്ചു ആ പെണ്ണ്, കുറേ നേരം ഫോണൊക്കെ വിളിച്ചു, പിന്നെ നോക്കുമ്പോൾ കരയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അല്ലാ, ചിലപ്പോൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും. അപ്പം അത് ഓർത്തിട്ട് കരയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ബാഗ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാനൊന്ന് നോക്കി, സുബ്ഹാനല്ലാ, സീരിയൽ കണ്ടിട്ട് ഓള് കരയുക. സത്യം കള്ളം പറഞ്ഞല്ല, ഞാൻ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടിരുന്ന് കരയുക സീരിയൽ കണ്ടിട്ട്. സുബ്ഹാനല്ലാ, നിന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ താത്താമാരെ? നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യണേ? അല്ലാ, പെറ്റ തള്ള മരിച്ചാ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ അവസ്ഥ ആലോചിക്ക്, മരണത്തെക്കുറിച്ച് ചിന്തിക്ക്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നല്ലോ, മരണത്തെക്കുറിച്ച് നീ ചിന്തിക്ക്, ഒരു ദിവസം നിന്നെ തേടി വരുമല്ലോ. മഹദി നഫീസത്തിൽ മിസ്രിയ, അറിയോ നിനക്ക്? നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആലഹ, നഫീസത്തുമാല വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് വായിക്കണേ. എന്ത് നഫീസത്തുമാല ഇല്ലേ? നിന്നെ പോലെ ജീവിച്ചിരുന്നൊരു പെണ്ണ ഈജിപ്തിൽ പോകുമ്പോൾ കാണാം പടച്ചവനെ. ആ മഹദിയുടെ മക്ബറ, അള്ളാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുക നഫീസത്തിൽ മിസ്രിയുടെ ഖബർ, ഇങ്ങനെ ആ മക്ബറ ഇങ്ങനെ പൂക്കൾ കൊണ്ടാ. അല്ലാഹുവേ, എന്തൊരു രസമെന്നറിയോ? ആ മഹദിയുടെ ചരിത്രം നീ വായിച്ചു നോക്ക്. ഒരിക്കലിങ്ങനെ പ്രസംഗം കേൾക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം, നഫീസത്തിൽ മിസ്രിയുടെ ചരിത്രം പറയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട്, അപ്പോൾ ഒന്ന്, അല്ലാഹു പറയുകയാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് നിങ്ങളും മരിക്കുന്ന സമയത്ത് അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ റസൂല പെടുന്ന പറയുകയാ, അല്ലാഹുവിൻ്റെ റസൂല പറയുകയാണ്, സഹാബാ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? തൗബ ചെയ്യാതെ മരിക്കല്ലേ, തൗബ ചെയ്യാതെ മരിക്കല്ലേ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ല ഭാഗ്യം തരുമാറാകട്ടെ. എന്നാ മരിക്കണേ? എന്നാ മരിക്കുന്നേ? വമാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദരി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്. അല്ലാഹുക്ക് മാത്രമേ അറിയൂ എന്നാണ് നിന്റെ മരണസമയം എന്നാണെന്ന്, അല്ലാഹുവിനെ മാത്രമേ അറിയൂ. അപ്പോഴല്ലേ ഉസ്താദ തീരുമ്പോ തൗബ ചെയ്യാം. ഇരുന്നോ, തീരാറാകുമ്പോ തൗബ ചെയ്യാം, കാത്തിരുന്നോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, അസ്റായിൽ വരുന്നതിന് മുമ്പ് തൗബ ചെയ്യ്. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ. നബി തങ്ങൾ പറഞ്ഞല്ലോ, ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റിയുന്നവരാ,
ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പക്ഷെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവൻ നല്ലവനാരാ? അവൻ തൗബ ചെയ്യുന്നവനാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എടാ എന്തിനാ പേടിക്കണേ? കള്ളു കുടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും പലിശ തിന്നുന്നവരും എന്തിനാ നീ പേടിക്കുന്നേ? നബിതങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാനൊരു തെറ്റ് ചെയ്യില്ല, തെറ്റ് ചെയ്തു, അള്ളാഹനോട് പശ്ചാത്തപിച്ചു. ഞാനൊരു തെറ്റ് ചെയ്തു, അള്ളാഹനോട് പശ്ചാത്തപിച്ചു, ഇനി ഒരിക്കലും ചെയ്യില്ല. അള്ളാഹ് കള്ളു കുടിച്ചു, സങ്കല്പിക്ക്, ഒരു ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചു, എന്നിട്ട് അള്ളാഹുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചവന് ഇനി ഒരിക്കലും ഞാൻ കുടിക്കത്തില്ല. അള്ളാഹ് തൗബ ചെയ്തു. പിറ്റേ ദിവസം കൂട്ടുകാരൻ വിളിക്കുന്നു, വാ അളിയ, വാങ്ങിച്ചു തരാം. വിളിച്ചോണ്ട് പോയി, ഒരു 60 അടിച്ചു. പിന്നെയും പേവെള്ളം കുടിച്ച് കറങ്ങി വന്നു. അല്ലാ കള്ളു കുടിച്ചല്ലോ, അല്ലാ റബ്ബിനോട് തൗബ ചെയ്തു, ഇനി കുടിക്കത്തില്ല പടച്ചവനെ, ഒരിക്കലും കുടിക്കത്തില്ല. അല്ലാ പടച്ചവനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസമായ പൊരുത്തം വന്നിട്ട് പറയുന്നു, അളിയാ നല്ല കഞ്ചാവുണ്ട്, ഇത്തിരി തരാം വാടാ. വിളിച്ചോണ്ട് പോയി അടിച്ചു പടച്ചവനെ. അവൻ വീണ്ടും അല്ലാടെ മുന്നിൽ വന്ന് തൗബ ചെയ്തു. പടച്ചവനെ അള്ളാഹനോട് പശ്ചാത്തപിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം വന്നിട്ട് പറയുന്നു, അളിയ നല്ല വലിച്ചു കയറ്റുന്ന സാധനമുണ്ട്, വാ അല്ല അടുത്തത് വാ. വിളിച്ചോണ്ട് പോയി കൊടുത്തു, പിന്നെയും തൗബ ചെയ്തു. പിറ്റേ ദിവസം പറയുന്നു, അളിയ ഗുളിക ഉണ്ട്, അകത്ത് വെച്ചാൽ മതി, മണമൊന്നും അടിക്കത്തില്ല. പിന്നെയും ഈ സഹാബി ചോദിച്ചു, ഏതുവരെ തൗബ ചെയ്യണം, ഏതുവരെ തൗബ ചെയ്യണം? നബിതങ്ങൾ പറഞ്ഞു, ശൈത്താൻ നിന്റെ മുന്നിൽ തോക്കണം, ശൈത്താന് തന്നെ മനസ്സിലാകണം, ഇവനെ കുടിപ്പിച്ചിട്ടിനി കാര്യമില്ല, ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ചെയ്ത അവൻ തൗബ ചെയ്യും. ഇവന്റെ പണി എന്താ? അടിക്കും തൗബ ചെയ്യും, അടിക്കും തൗബ ചെയ്യും. അപ്പൊ പിന്നെ ഇവനെ ഇനി കുടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇവൻ നടന്നോട്ടെ ഇങ്ങനെ തന്നെ. അല്ലാഹു ഈമ നൽകുമാറാകട്ടെ. ശൈത്താൻ തോക്കണം അവിടെ ചെറുപ്പക്കാര. നിന്റെ മുന്നിൽ ഇബിലീസ് പോലും തോൽവി സമ്മതിക്കണം, അതുവരെ നീ തൗബ ചെയ്യണമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. പാപം ചെയ്ത റബ്ബിന്റെ മുന്നിൽ പറയണം. വലിയ കൊലകൊമ്പന്മാരൊന്നുമല്ല നമ്മള്. നമ്മൾ ചെയ്തിരിക്കുന്ന സ്വഭാവം, നമ്മുടെ സ്വഭാവം എന്താന്ന് അള്ളാഹിക്ക് നമുക്കല്ലേ അറിയൂ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പടച്ച റബ്ബിന് നമുക്കല്ലേ അറിയൂ. തൗബ ചെയ്യ അള്ളാഹിനോട്, പശ്ചാത്തപിക്ക റബ്ബിനോട്. കാരണം എപ്പോഴാ മരണം വരുന്നതെന്ന് അറിയില്ല, ഏത് സമയത്താണ് വരുന്നതെന്ന് അറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. നബിതങ്ങൾ പറഞ്ഞല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്നത് വരെ നിനക്ക് സമയമുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്നത് വരെ സമയമുണ്ട് തൗബ ചെയ്യാൻ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ പടച്ചവൻ എങ്ങനെ നടന്നാൽ മതിയോ? തെറ്റുകൾ എത്ര വലുതാ സഹോദര. നമ്മളൊക്കെ എങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നു, നമ്മളൊക്കെ എങ്ങനെ റോഡിൽ കൂടെ നടക്ക, പാണ്ടിലോറി പായുന്ന വഴിയിലൂടെ ആ പടച്ചവനെ നീ ഇങ്ങനെ നടക്കണമെന്ന് ആലോചിക്ക. എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്? പടച്ചവനെ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം, മടിയാ. നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറ്റണില്ല. ദുആ ചെയ്യടോ, അള്ളാഹു നമ്മുടെ പാപം പുറത്തിരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പുറത്തിരുമാറാകട്ടെ. എങ്ങനാ തൗബ ചെയ്യണ്ടേ? ആ ബക്കറ്റ് എടുക്കാറായില്ലേ? ആൾക്കാർ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കണില്ല ബക്കറ്റ് എടുക്കാൻ. എടാ അനിയ ബക്കറ്റൊക്കെ താഴെ വെച്ചോ. ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമില്ലല്ലോ, ഉണ്ടോ? ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുവോ? ഇല്ല. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും ഇൻഷാല്ലാ. അൽഹംദ് ഇരുന്ന് വഴുത് കേക്ക്. എടോ തൗബ ചെയ്യേണ്ടത് എങ്ങനെന്നറിയോ? അതിന് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മണിക്കൂറുകൾ ദുആ ചെയ്യണോ? വേണ്ട. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസ് മതി, ഇഖ്ലാസ് വേണം. ഒരു വാക്ക് പറഞ്ഞാൽ മതി, പറയേണ്ട രീതിക്ക് പറയണം. എങ്ങനെ തൗബ ചെയ്യണ്ടേ? നമ്മളിരുന്ന് പടച്ചോനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അളിയ സുഖമാണോ? അളിയ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ആമിന സുഖല്ലേ? നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത കടന്നു വരികയാണ്. പടച്ചവനെ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. മൂസാ നബിയെ, മഴയില്ല നബിയെ, മഴയില്ല നബിയെ, വെള്ളമില്ല നബിയെ, വല്ലാത്ത ക്ഷാമമാണ്, വെള്ളമില്ലാതെ നാൽക്കാലികൾ പോലും പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് ദുആ ചെയ്യണം, അതുകൊണ്ട് ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരും ഒരു ദിവസം ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ. നാട്ടുകാരോട് പറഞ്ഞു, ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ദിവസം ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യാതെ
തുടങ്ങുകയാ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈയുയർത്തുകയാ. പടച്ച റബ്ബേ, മഴയില്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാ, വെള്ളമില്ലാതെ ജനങ്ങള് ബുദ്ധിമുട്ടുന്നു അല്ലാ, നിന്റെ അനുഗ്രഹമായ മഴ ഞങ്ങൾക്ക് തരണേ അല്ലാ. മുസാരബിതന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, മുസാ മഴ പെയ്യില്ല, മുസാ ദുആ സ്വീകരിക്കില്ല, മുസാ കാരണം എന്റെ അല്ലാ, എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? മുസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് ഒരു മനുഷ്യനുണ്ട് നബിയേ, 40 വർഷമായിട്ട് അവൻ അല്ലാഹനെ മറന്നു നടക്കുന്നവനാ, 40 വർഷമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരു ധിക്കാരിയായ മനുഷ്യൻ ഈ മജ്ലിസിലുണ്ട് നബിയേ. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല, അവൻ എഴുന്നേറ്റ് പോകാതെ പോകാ പറ നബിയേ, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളിലേക്ക് നോക്കുകയാ, ചരിത്രം പറയുന്നു 70,000 വരുന്ന ജനങ്ങളുണ്ട്, 70,000 വരുന്ന ജനങ്ങളുണ്ട്. മൂസാ നബി വിളിച്ചു പറഞ്ഞു, 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്നു നടക്കുന്ന ധിക്കാരിയായ അഹങ്കാരിയായ ഒരു നന്ദികെട്ടവൻ ഈ മജ്ലിസിൽ ഇരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകണം, ഇല്ലാതെ മഴ പെയ്യൂല, ഇല്ലാതെ മഴ പെയ്യൂല. മൂസാ നബി പറയുമ്പോ ജനങ്ങൾ നോക്കുന്നു, ആരാ അല്ലാ, 40 കൊല്ലമായി അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ധിക്കാരിയായ മനുഷ്യനാരാ? ജനങ്ങൾ നോക്കുന്നു, ആരാ എഴുന്നേക്കുന്നത്? ഒരാളും എഴുന്നേക്കുന്നില്ല. ആ സമയത്ത് ആ മനുഷ്യൻ ചിന്തിക്കുന്നു, റബ്ബേ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ ജനങ്ങൾ എന്നെ അറിയുമല്ലോ അല്ലാ, നാണം കെടുമല്ലോ അല്ലാ, എഴുന്നേക്കാതിരുന്നാൽ മഴ പെയ്യില്ലല്ലോ, ഞാൻ ഇത്രയും വലിയ പാപിയാണോ, ഞാൻ ഇത്രയും വലിയ ദോഷിയാണോ? പടച്ചവനെ ആ മനുഷ്യന് കുറ്റബോധമുണ്ടാവുകയാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? തല താഴ്ത്തി പിടിച്ചു. പടച്ചവനെ ആരും കേൾക്കാതെ ആരും അറിയാതെ പതുങ്ങിയ സ്വരത്തിൽ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ ഇന്നുവരെ ചെയ്തത് പാപമാണല്ലാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ അത്രയും വലിയ പാപം ചെയ്തവനാണ്. അംഗീകരിക്കുന്ന തമ്പുരാണ് ചെയ്തത് മുഴുവനും തെറ്റാണെന്ന് സമ്മതിക്കുന്നു പടച്ചവന്, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. പടച്ചവനെ എന്റെ തൗബ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ തമ്പുരാനെ, മഴ തരണേ തമ്പുരാനെ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് റബ്ബിനോട് തൗബ ചെയ്യുകയാണ്. തൗബ ചെയ്ത് കഴിഞ്ഞപ്പോ ആകാശത്ത് കാർമേഘം വരികയാ, ആകാശത്ത് കാർമേഘം വരികയാ. പടച്ചവനെ ജനങ്ങൾക്ക് സന്തോഷമായി, മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക്, ആകാശത്തിന്റെ വിരിമാറില്ലെന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്, ജനങ്ങളോടുകയാണ്, ജനങ്ങളോടുകയാണ്. മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ ഒരാൾ പോലും എഴുന്നേറ്റില്ല, ഒരാളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല, ഞാൻ ദുആ ചെയ്തില്ല, പിന്നെ എങ്ങനാ മഴ പെയ്തത്? നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. ആ
മനുഷ്യന് സന്തോഷത്തോടെ അവന് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു തന്നതാ. മൂസാ നബി ചോദിക്കുന്നു, ആരാ ആ മനുഷ്യനാരാ? ജിബ്രീല്. എനിക്കൊന്ന് കാണിച്ചു തരുമോ ജിബ്രീല്? എന്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ദുആ എന്ന് പറഞ്ഞാലിതാ, തൗബ എന്ന് പറഞ്ഞാലിതാ. തൗബ എന്ന് പറഞ്ഞാൽ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് നിലവിളിക്കണമെന്നില്ല, ആൾക്കാർ കാണണമെന്നില്ല. ഒറ്റയ്ക്ക് നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ രണ്ട് കയ്യുമുയർത്തിയിട്ടല്ല കള്ളുകുടിച്ചു റബ്ബേ, വ്യഭിചരിച്ചു റബ്ബേ, പലിശ തിന്നുറബ്ബേ, എന്റെ പാപം പൊറുക്കണേ അല്ലാ, എന്റെ പാപം പൊറുക്കണേ അല്ലാ. ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, പറയേണ്ടത് പോലെ പറയണം. വെറുതെ കിടന്ന് ശോകാണിച്ചിട്ട് കാര്യമില്ല, വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കന്റെ പാപം സ്വീതി വെറുക്കാതെ പൊറുക്കുന്നവന്ന രണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെല്ലിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാരോട് പറയണം, എണ്ണി എണ്ണി പറയണമടാ. കള്ള് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, മോഷ്ടിച്ചെങ്കിൽ മോഷ്ടിച്ചെന്ന് പറ. നിന്റെ റബ്ബിനോടല്ലേ പറയുന്നത്, നിന്റെ യജമാനനോടല്ലേ പറയുന്നത്. മോനെ കരയണമടാ ചെറുപ്പക്കാരാ, പെങ്ങളെ കരയണം മോളെ, പെങ്ങളെ കരയണം മോളെ. നിന്റെ കരച്ചല് കണ്ടിട്ട് അല്ലാന് പോലും വേദനിക്കണം, അല്ലാന് പോലും സങ്കടം തോന്നണം. എങ്ങനെ വേണം കരയാര്? പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ, നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി, ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിനു തോന്നണോ? പടിവാതിലൊഴിയാ ദവിടെയും നീ കരയണേ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, കരയടാ മോനെ, ആരും കാണാതെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് പാപമുണ്ടല്ലോ, ഈ പാപം അല്ലാടെ മുന്നിലൊന്ന് ഏറ്റു പറയണ്ടേ. എന്തിനാടാ ചുമക്കുന്നത്, എന്തിനാടാ ചുമക്കുന്നത്, എന്തിനാടാ പേടിക്കുന്നത്? നിന്റെ അല്ല ആരെന്നറിയോ? പല ചെറുപ്പക്കാരും ചോദിക്കും, ഉസ്താദേ അല്ല എനിക്ക് പുറത്തു തരുമോ? പലരും ചോദിക്കും, ഉസ്താദേ അല്ല എനിക്ക് പുറത്തു തരുമോ എന്ന്. നിന്റെ അല്ല ആരെന്നറിയോ? നിന്റെ അല്ല ആരെന്നറിയോ? എടാ, 100 കൊല ചെയ്തവനും പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തില്ലേ? സാധാരണ കൊലയല്ലടോ. നിങ്ങൾക്ക് ചരിത്രം അറിയോ? 99 പേരെ കൊന്നു ഈ മനുഷ്യൻ. 99 പേരെ കൊന്നപ്പോഴാ കുറ്റബോധം തോന്നിയത്. അപ്പൊ ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരാളെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തു തരുമോ? നിനക്കോ അല്ല പുറത്തു തരൂലടാ, അല്ല നിനക്ക് പുറത്തു തരൂലടാ. പുറത്തു തരൂലേ? എന്നാൽ സെഞ്ചുറി അടിക്കാൻ വേണ്ടി ഓന്റെ തലയും വെട്ടി. 100 തികച്ചു, 100 തികച്ചു. 100 പേരെ കൊന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഉസ്താദ് വരുന്നു. ഇതാണ് ആലിമീങ്ങൾ പഠിച്ചോ, അല്ലാ ഈമാൻ തരുമാറാകട്ടെ. ജാഹിലും ആലിമും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചോ. ഇന്നലെ കുളിപ്പിച്ച് താടി കഴിച്ചവനും ഇന്നലെ കുളിച്ച് തൊപ്പിയിട്ടവനും കോളേജിൽ പോയി കിടന്ന് 10 കൊല്ലം പഠിച്ച ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് ഉസ്താദന്മാരെ കുറിച്ച് പഠിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലേ? അല്ലാ ഈമാൻ തരുമാറാകട്ടെ.
99 പേരെ കൊന്നിട്ട് വരുമ്പോ കണ്ടവൻ, അവ ഒരു ജുബ്ബായും തൊപ്പിയിട്ട് ഇന്നലെ കുളിച്ച് കയറിയവന്, അവന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, പുറത്തരുവടാ? ഇല്ലടാ, അന്ന് പുറത്തരൂല. അവനെയും തീർത്തു. എന്നാ 100-ാമത് 90 പേരെ കൊന്നിട്ട് പോയപ്പോ ഉസ്താദിനെ കണ്ടു. ഉസ്താദേ, ഞാൻ 99 വരുന്ന വഴി 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പുറത്തിരുവോ? നിനക്കല്ലടാ, എത്താല്ല പുറത്തിരും, നിനക്കല്ല, ഇനി നിന്നെക്കാലും വലിയവൻ അല്ല പുറത്തു കൊടുക്കും. അത് ആലിമ, അതാണ് ആലിമ. ഉസ്താദിന് അറിവറിയാം. ഉസ്താദ് പറഞ്ഞു കൊടുത്തെന്തേ, നീയല്ല ഇനി, നീ എത്ര പേരെ കൊന്നാലും അല്ല പുറത്തിര, അല്ല ആരാ, അല്ല ഗഫൂറല്ലേ, പുറത്തിരും പടച്ചു നിനക്ക്. പക്ഷെ ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട കേട്ടോ, ഈ നാട് നിനക്ക് നല്ലതല്ല. അവിടെ കുറേ നല്ല ആൾക്കാർ താമസിക്കുന്നുണ്ട്, അങ്ങോട്ട് പൊക്കോ. ഇവിടെ നിന്നാ നിന്നെ ആരും പരിഗണിക്കില്ല, പൊക്കോ. ഈ മനുഷ്യൻ ഇങ്ങനെ പോകുന്ന വഴിയിലാ മരിച്ചേ. ഈ മനുഷ്യൻ ഇങ്ങനെ ഈ ഈ മോശമായ നാട്ടിൽ നിന്ന് ആ നല്ല നാട്ടിലേക്ക് പോകുന്ന വഴിയിലാ മരിച്ചേ. മരിച്ചതും നരകത്തിൻ്റെ മലക്കുകളും വന്നു, സ്വർഗത്തിൻ്റെ മലക്കുകളും വന്നു. എന്നിട്ട് നരകത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കുള്ളതാ, ഇവൻ ഞങ്ങൾക്കുള്ളതാ, 100 കൊല ചെയ്തവനാ, ഞങ്ങൾക്ക് വേണം. സ്വർഗത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് വേണം, കാരണം ഇവൻ നന്നായവനാ, ഇവൻ നന്നായവൻ, അതുകൊണ്ടല്ലേ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ. അങ്ങനെ മലക്കുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വന്നു സ്ഥലം അളക്കാൻ. മോശമായ നാട് മുതൽ മരിച്ച സ്ഥലം വരെ അളക്കണം. ഏത് സ്ഥലമാണ് സ്വർഗം പോകുന്ന നാട്, നല്ല നാട്, ആ നാടും സ്ഥലവും വെച്ച് അളക്കണം. ഏതാണോ, ഏത് നാട്ടിലേക്കാണോ അടുത്ത് നിൽക്കുന്നത്, ആ നാട്ടിലേക്കാണെങ്കിൽ സ്വർഗം, ഈ നാട്ടിലേക്കാണെങ്കിൽ നരകം. അള്ളാഹു ആ നാട് വിശാലമാക്കി കൊടുത്തു, എന്നിട്ട് സ്വർഗം കൊടുത്തു. 100 കൊല ചെയ്തവൻ, സ്വന്തം പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർക്ക് അള്ള പുറത്തു കൊടുത്തില്ലേ? പിന്നല്ലേ നിനക്ക്, പിന്നല്ലേടാ നിനക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കുല്യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തക്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹ് പറയുകയാ, പറഞ്ഞു കൊടുക്ക് നബിയേ, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്. എന്തിനാ അവനെ പേടിക്കുന്നത്? ഞാൻ ഗഫൂറല്ലേ നബിയേ, ഞാൻ റഹീമല്ലേ നബിയേ, ഞാൻ പുറത്തു കൊടുക്കുന്നവനല്ലേ നബിയേ, പേടിക്കണ്ടെന്ന് പറ, എന്നോട് പറയാൻ പറ, എന്നോട് ചോദിക്കാൻ പറ, എത്ര പാപം ചെയ്താലും പുറത്തു കൊടുക്കുന്നവനാ അല്ലാഹ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇനിയെങ്കിലും നിർത്തടാ, ഇനിയെങ്കിലും നിർത്ത, നിന്റെ ദുസ്വഭാവങ്ങൾ നിർത്ത്, മോശമായ സ്വഭാവങ്ങൾ നിർത്ത്. ഉപ്പാ ഇനിയെങ്കിലും ഒന്ന് നേരെയാകു. പെങ്ങളെ ഇനിയെങ്കിലും നിന്റെ മോശമായ സ്വഭാവങ്ങൾ നിർത്ത്, ഇനിയെങ്കിലും നമുക്കൊന്ന് നന്നാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, ധൈര്യമായിട്ട് പൊക്കിക്കോ. അതെന്തപ്പോ സ്റ്റേജിലിരിക്കണ, ആരും പൊക്കിയില്ല. 40 വയസ്സ് കഴിഞ്ഞവർ ഇത്രേ ഉള്ളോ? എത്ര പേരെ ഉള്ളോ? എന്താ വാപ്പ നീ പൊക്കാത്ത? ആ 40 വയസ്സ് കഴിഞ്ഞവര് കൈപൊക്കാൻ പറഞ്ഞപ്പോ പേടി, പ്രായം, പ്രായം. അല്ലാഹു, താത്താമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 40 കഴിഞ്ഞവളുമാരൊക്കെ ഒന്ന് പൊക്ക, താത്താമാരൊക്കെ. ഇങ്ങടെ കാര്യം പോക്കാട്ടോ, അല്ലാഹു കാത്തിരി മാറാൻ. ഇങ്ങടെ കാര്യം പോയി, ഇങ്ങടെ കാര്യത്തെ തീരുമാനമായി, ഞാൻ പറയണില്ല. ഞാനീ അടുത്തൊരു ഹദീസ് വായിച്ചു, വല്ലാത്ത അത്ഭുതം തോന്നി. 40 വയസ്സ് കഴിഞ്ഞവര് സൂക്ഷിക്കണം കേട്ടോ, അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങൾ സാധാരണ ആൾക്കാരല്ല, നിങ്ങൾ സാധാരണ ആൾക്കാരല്ല. എടാ 39 വയസ്സുകാരൻ തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ, 39 വയസ്സുള്ളവൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ, 40 കഴിഞ്ഞാൽ ഇരട്ടിയാണെന്ന് നബിയ്യ റസൂലുള്ളാഹി. 40 കഴിഞ്ഞ ഇരട്ടി. 40 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ കേട്ടോ, 40 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എങ്ങനെ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ നന്നാകുന്നില്ലെങ്കിൽ അവൻ എവിടെ സീറ്റ് ഉറപ്പിക്കണം? രാജ്യസഭയിലോ, നിയമസഭയിലോ, പള്ളിക്കമ്മറ്റിയിലോ? അല്ല, എവിടെ പറ, എവിടെ?
നരകത്തിൽ നിനക്കുള്ള സീറ്റ് ഉറപ്പിച്ചോ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ഉപ്പമാരെ, സുലൈമാൻ നബി ഓതിയ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഓതിയിട്ട് നീ ഒരുങ്ങിക്കോ പോകാൻ. പിന്നെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം പള്ളിപ്പറമ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്ത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ പറയും പെട്ടെന്ന് മരിച്ചു, എട, ഒരാൾ മരിക്കുന്നതിന് 40 ദിവസം മുമ്പ് തന്നെ അറിയാം മരണം അടുത്തെങ്കിൽ. എത്ര ദിവസം മുമ്പ് അറിയാം? എത്ര ദിവസം മുമ്പ് അറിയാം? 40 ദിവസം മുമ്പ് അറിയാം മരിക്കാൻ പോകുന്നവന്. ഒരാളുടെ മരണം അടുത്തടുത്ത് വരുമ്പോൾ തന്നെ പല അടയാളങ്ങളും, അത് മനസ്സിലാക്കാൻ പറ്റണം. അത് നമ്മളിൽ പലർക്കും മനസ്സിലാകാൻ പറ്റണം. മനസ്സിലായാലല്ലേ മരണത്തിൻ്റെ മുമ്പ്. എൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ പ്രസംഗിച്ചതും മരണത്തെക്കുറിച്ചാണ്. ആ ക്ലാസ്സിൽ പങ്കെടുത്ത പെണ്ണുങ്ങൾ പറയുന്നു, ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത അന്നാണ്. എന്നാണ് ഏറ്റവും കൂടുതൽ മരണത്തിന് നമ്മൾ മനസ്സിലാക്കണം. പല മഹാന്മാരും മനസ്സിലാക്കിയില്ലേ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട് പലരുടെയും മുഖത്ത്. നിങ്ങളിൽ പലരെ നോക്കുമ്പോൾ, ഞാൻ ഇന്ന് വയലിന് വരുമ്പോൾ എൻ്റെ മുഖം നോക്കിയപ്പോൾ എൻ്റെ മരണവും അടുത്തിട്ടുണ്ട്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ആമി. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഒരാമി. എനിക്കൊരു പേടിയില്ലടോ. പേടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ സമയം മാറ്റുമോ? അള്ളാഹു എൻ്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പം നിശ്ചയിച്ച സമയം ഞാൻ പേടിച്ചാൽ മാറ്റുമോ? മാറ്റുമോ? മാറ്റത്തില്ല. പിന്നെന്തിനാ പേടിക്കണത്? അള്ളാഹു എനിക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഞാൻ എങ്ങാനും ഇവിടെ ഇരുന്ന് മരിച്ച ഈ വയല് കക്കാൻ വന്ന 40 പേര് പറയൂലേ, ഓന് നല്ല മരണം കിട്ടിയെന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് മരിച്ചുപോയാൽ ഈ വയല് കേൾക്കാൻ വന്നവർ പറയും, നല്ല മരണം കിട്ടി, നല്ലവനാ, നല്ലവനാ, 40 പേര് നല്ലത് പറഞ്ഞ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പിന്നെ എവിടെ നിന്ന് മരിക്കാൻ നടക്കാറ്? ഓടിക്കിടന്ന ബാത്റൂമിൽ കിടന്ന എടും മരിച്ച, ഇപ്പം മരിച്ച, 35 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ മതി. 15 വർഷം പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ ചെയ്തത് പറഞ്ഞാൽ പോരെ എനിക്ക്. ഈ മനുഷ്യനോ എന്നെക്കാലും കൂടുതൽ പറയണം. ഇദ്ദേഹമോ എന്നെക്കാലും കൂടുതൽ പറയണം. ഉള്ള നേരത്തെ പോയ അത്രയും പറഞ്ഞിട്ടെങ്കിലും പോകാം സ്വർഗത്തിൽ. എന്നെങ്കിലും ഒരിക്കൽ പോവല്ലോ, എന്നെങ്കിലും ഒരിക്കൽ സ്വർഗത്തിൽ പോകുമല്ലോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളം കേൾക്കണോ? മരണത്തിൻ്റെ അടയാളം കേൾക്കണോ? സ്റ്റേജിൽ നോക്കുമ്പോൾ തന്നെ അടയാളമുണ്ട്. ബയാലു ഷൈരിക വഴുത സവാദി, തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ കുഴിച്ചിട്ടോ, കുഴി വാങ്ങിച്ചു വെച്ചോ കഫൻ തുണി, സമയമെടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ അടയാളം? എന്താ അടയാളം? പറവാപ്പന്മാരെ എന്താ അടയാളം? മുടി നരയ്ക്ക. നരച്ചോ? സർബത് നരച്ചു ഉസ്താദെ. നരച്ചോ താത്തമാരെ? നിന്റെയൊക്കെ ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ, നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി. തയ്യാറായിക്കോ നീയൊക്കെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് മരിക്കൂ എന്ന് പറയാൻ ആളെ നിർത്തി. ചിരിക്കുന്നത് കണ്ട ഉമർ തങ്ങളുടെ മുന്നിൽ ഒരുത്തം വന്നിട്ട്, ഒരു സഹാബി വന്നിട്ട് പറയും, ഉമറേ നീ മരിക്കും കേട്ടോ. അല്ലാഹുവേ, ഉമർ തങ്ങൾ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുക. ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പൊക്കോ, പിരിച്ചു വിട്ടിരിക്കുന്നു. എന്തേ അമീറുൽ മുഅ്മിനി, ഞാൻ എന്ത് തെറ്റെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? ഇല്ല, നിന്റെ ജോലി കഴിഞ്ഞു. മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഇനി ആള് വേണ്ടടോ? താടിയിലെ ഒരു രോമം നരച്ചു, ഇനി ഇത് പറയും ഞാൻ മരിക്കുന്നു. മുടി മുഴുവനും നരച്ചു പോയ വാപ്പാ, നിനക്ക് കറുത്തതുണ്ടോ? നിന്നെ തിരയണം. എന്നിട്ടും ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടോ? ഇപ്പോഴും മരിച്ചുകൊണ്ട് നടക്കുക, ഇറച്ചിയും തിന്നിട്ട് നന്നാവൂല. പിന്നെ പ്രായമുള്ളത് ചിലത് ഷേവ് ചെയ്തിട്ട് നടക്കാം. 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു വടിച്ചുകൊണ്ട് നടക്കുക ചിലത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലത് പെയിൻ്റ് അടിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, പള്ളിയിലെ ഖതീബന്മാർ പറയൂല, പറഞ്ഞാൽ ജോലി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കുകയും വേണ്ട, നിസ്കരിക്കുകയും വേണ്ട, നേരെ കൊണ്ട് കുഴിച്ചിട്ടേക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാൾ മരിച്ച കുളിപ്പിക്കണോ മയ്യത്ത്? കുളിപ്പിക്കണോ മയ്യത്ത്? വേണോ? ഓൻ്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട. നിസ്കരിക്കണോ? പള്ളി പോലും കയറ്റണ്ട, പൊതിഞ്ഞോണം കൊണ്ട് കുഴിച്ചിട്ടേക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാന്ന് പറഞ്ഞരട്ടെ?
ആരാന്ന് പറഞ്ഞുതരട്ടെ, ഇത് പള്ളിയിൽ ഉസ്താദിന് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ജോലി പോവും. അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മയ്യത്തൊന്നും കുളിപ്പിക്കേണ്ട, കൊണ്ടങ്ങ് കുളിച്ചിട്ടാൽ മതി. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, പേടിയുണ്ടോ? പറഞ്ഞുതരട്ടെ. ഷോക്ക് വരും, അറ്റാക്ക് വരും, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇരിക്കണ പലതും എഴുന്നേറ്റ് ഓടേണ്ടി വരും, ഇവിടെ ഇരിക്കണ പലതും എഴുന്നേറ്റ് ഓടേണ്ടി വരും. ഓനെ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാർ എന്തിനാ മക്കളെ വെറുതെ ഉള്ള സന്തോഷം കളയണേ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഓനെ കുളിപ്പിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ആരെയും അറിയോ, ആരെയും അറിയോ, ഈ മുടിയിൽ പെയിന്റ് അടിച്ചിട്ട് നടക്കുന്ന ചില സാധനം ഉണ്ടല്ലോ, എടാ മുടിയിൽ കറുത്ത ഈ മുടി നരച്ചതിന്റെ പേരിൽ അതിങ്ങനെ മറയ്ക്കാൻ വേണ്ടി കറുപ്പടിക്കണ കാക്കാമാരില്ലേ, പെണ്ണുങ്ങളില്ലേ, ചെറുപ്പക്കാരൊക്കെ ഇന്ന് മുടി ഇങ്ങനെ കലർത്തി വെച്ചിരിക്ക, പെയിന്റ് അടിച്ച് വെച്ചിരിക്ക. ഓനെ കുളിപ്പിച്ച കുളി ശരിയാവോ? നിങ്ങൾ പറയടോ, കുളിപ്പിച്ച ശരിയാവോ? അവനെ കുളിപ്പിച്ച കുളി ശരിയാവോ? കുളി ശരിയാവോ? ഒതുവെടുത്താ ശരിയാവോ? അപ്പൊ പിന്നെ എന്തിനാ ഇവനെ കുളിപ്പിക്കുന്നത്? എന്തിനാ കുളിപ്പിക്കണേ? എന്തിനാ പള്ളി കൊണ്ട് നിസ്കരിക്കുന്ന? ഒതുവില്ല, ഒന്നുമില്ല. നേരെ അങ്ങ് കുഴിച്ചിട്ടാ പോരെ, നേരെ അങ്ങ് പൊക്കോളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കളൊക്കെ നടക്കുന്നില്ലേ പെയിന്റ് അടിച്ച്? മച്ച എന്താ പറയാ, ഭർത്താവിനെന്താ പറയാ ഇവിടെ? ആ ചീത്ത വിളിക്കാതിരുന്നാ മതി, എന്തുവേലും വിളിച്ചോ. ഇക്കാമാരില്ലേ, ഇക്ക അടിച്ചോ, അടി ഇന്ന് അടിച്ചേ, അടി കല്യാണത്തിന് പോണ, അടിച്ചോ, അടിച്ചോണ്ട് നടക്കട്ടാ. ഇപ്പൊ ചാമ്പിക്കൊണ്ട് നടക്കല്ലാണോ? ചാമ്പിക്കോ അല്ലേ, അതല്ലേ ഇപ്പം നടക്കട്ടെ. നാളെ കാണാൻ ചാമ്പലി കേട്ടാ, മോളി ചെല്ലുമ്പോ. ആണും പെണ്ണും കമ്മിറ്റിക്കാർ വരെ ഇപ്പൊ ചാമ്പല, പള്ളിക്കമ്മിറ്റിക്കാർ വരെ, പള്ളിക്കമ്മിറ്റി പ്രസിഡന്റ് വരും. ഇരിക്കെല്ലാരും ഇരിക്ക്, പ്രസിഡന്റ് വന്നിട്ട് ചാമ്പിക്കോ. എല്ലാം ചാമ്പല മക്കളെ. അല്ലാഹ് പറയുന്നുണ്ടെന്നറിയോ? അല്ലാഹ് പറയുന്നെന്തറിയോ? അല്ലാഹു കാക്കുമാറാകട്ടെ.